നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വിജയം അത്ര അമ്പരപ്പിനൊന്നും വഴിവെക്കുന്നില്ല കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറവായിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ പതനം ശരിക്കും ഞെട്ടിച്ചു പഞ്ചാബ് ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന കോൺഗ്രസിന് ഈ തോൽവി വലിയ പാഠമാവുകയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന സി പി എമ്മിനോട് മറു ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എഴുത്തുകാരിയും കോൺഗ്രസ് അനുഭാവിയുമായ സുധാമേനോൻ കോൺഗ്രസുകാർ വൻ തോൽവിയാണെങ്കിൽ സി പി എം അതിലും വലിയ തോൽവിയാണ് എന്ന് സുധാമേനോൻ പറയുന്നു ഫേസ്ബുക്കിലൂടെയാണ് അവരുടെ വിമർശനം ഇനി ഒരു തിരിച്ചുവരവ് അത്ര എളുപ്പമല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് തകർന്നു പോയി സത്യമാണ് കുടുംബവാഴ്ച ഉൾപാർട്ടി ജനാധിപത്യമില്ലായ്മ അധികാരമോഹം സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താത്തത് കൃത്യമായ ഒരു പ്രത്യക്ഷാശ്രമില്ലാത്തത് തുടങ്ങിയ നൂറായിരം കാരണങ്ങൾ നിരത്താം കോൺഗ്രസ് ഇപ്പോഴും ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയ പാർട്ടിയായി മാറിയിട്ടില്ല വ്യക്തി ഗ്രൂപ്പ് താല്പര്യങ്ങളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമാണ് എന്നുള്ളതും സത്യമാണ് എന്നാൽ കോൺഗ്രസ് തകർന്നു തരിപ്പണമായാൽ മാത്രമേ പുതിയ ബദൽ ബി ജെ പിക്ക് എതിരെ ഉയർന്നു വരികയുള്ളൂ എന്ന് വാദിക്കുന്ന സി പി എം സുഹൃത്തുക്കൾ ധാരാളമുണ്ട് പ്രാദേശിക പാർട്ടികൾ ശക്തമായ സംസ്ഥാനങ്ങളിൽ എല്ലാം കോൺഗ്രസിനെ ജനങ്ങൾ കൈവിട്ടു എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു അതും സമ്മതിക്കാം പക്ഷേ എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് എ എ പി ഡൽഹിയിലും പഞ്ചാബിലും ഗുജറാത്തിലുമൊക്കെ വളർന്നു വരുന്നു എന്തുകൊണ്ടാണ് ഏകദേശം നൂറിനടുത്ത് വർഷം ുള്ള പാരമ്പര്യമുള്ള സുസംഘടിതമായ കേഡർ സംവിധാനമുള്ള പാർട്ടികൾക്ക് ഇത് കഴിയാത്തത് അരവിന്ദ് കെജ്രിവാളും ചൂലും ഇന്ന് ഇന്ത്യ മുഴുവൻ പരിചിതമാണ് സീതാറാം യെച്ചൂരി ഡൽഹി മാധ്യമങ്ങൾക്കപ്പുറം എത്രമേൽ പരിചിതനാണ് എന്ന് അറിയാമോ ഹർകിഷൻ സിംഗ് സുർജിത്തിനു ശേഷം ഉത്തരേന്ത്യയിൽ പരിചിതമായ ഒരു മുഖം നിങ്ങൾക്കുണ്ടോ എന്തുകൊണ്ട് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സി പി എമ്മിന് കഴിയുന്നില്ല ജാതി വർഗ രാഷ്ട്രീയമെന്ന അപ്രസക്തമാണ് എ എ പി ഒരു പരിധി വരെ ഇതൊക്കെ മറികടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തിരഞ്ഞെടുപ്പിൽ ആറ് ദശാംശം രണ്ട് ശതമാനമായിരുന്നു സി പി എമ്മിന്റെ വോട്ട് ഷെയർ അതിനുശേഷം അത് ചുരുങ്ങി ചുരുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നേ ദശാംശം ഏഴ് അഞ്ചായി മാറി ഇന്ത്യയിൽ വെറും ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് ഇന്ന് സി പി എമ്മിന്റെ വോട്ട് ഷെയർ എന്നോർക്കണം കോൺഗ്രസിന്റേത് ഏകദേശം നാല്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് പത്തൊൻപത് ദശാംശം നാല് ശതമാനമായി കുറഞ്ഞു പിന്നെ കോൺഗ്രസിനെ പോലെ തന്നെ ഭരണം നഷ്ടപ്പെട്ട രണ്ടു സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷം തിരികെ വരാൻ ശേഷിയില്ലാത്ത വിധം തകർന്നു അധികാരമോഹം തീരെ ബാധിക്കാത്ത വിധം ശക്തമായ കേഡറുകളുള്ള ഉള്ള പാർട്ടിയാണെങ്കിൽ എന്തുകൊണ്ട് ബംഗാളിലും ത്രിപുരയിലും തിരിച്ചു വരാൻ കഴിയുന്നില്ല ആ കേഡറുകൾ പോയി ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന അസംഘടിത തൊഴിലാളികൾ ഇടതു ട്രേഡ് യൂണിയനുകൾ നാമമാത്രമാണ് ഐ എൻ ടി യു സി ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനുകളിൽ ഒന്നാണ് അത് ഉപയോഗപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് പരാജയമാണെങ്കിലും പറഞ്ഞുവന്നത് ഇത്രയേ ഉള്ളൂ സംഘപരിവാർ വിരുദ്ധ ബദൽ ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം നൂറു വർഷങ്ങളുടെ പഴക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഉണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മിനിമം പത്ത് ശതമാനം വോട്ട് ഷെയർ എങ്കിലും ഒരു രാജ്യത്ത് നേടിയെടുക്കാൻ ഇത്രയും വർഷങ്ങളുടെ പാരമ്പര്യം ധാരാളമാണ് അതും ജനപക്ഷ രാഷ്ട്രീയം പറയുന്ന പാർട്ടികൾക്ക് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ അന്തചിത്രമോ കോൺഗ്രസിന്റെ കുടുംബ ആൾക്കൂട്ട രാഷ്ട്രീയമോ ഒറ്റ ബുദ്ധിയോ വിവരക്കേടോ വലതു വ്യതിയാനമോ ഒന്നുമില്ലാത്ത നൈഡ് വൺ സിക്സ് ബുദ്ധിജീവി കേഡർ ജനാധിപത്യ പാർട്ടിയായ സി പി എമ്മിന് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസുകാർ വൻ തോൽവിയാണെങ്കിൽ നിങ്ങൾ അതിലും വലിയ തോൽവിയാണ് തിരഞ്ഞെടുപ്പ് പരാജയത്തോടെ കോൺഗ്രസ് പിരിച്ചുവിട്ട മറ്റു പാർട്ടികൾക്ക് വഴിയൊരുക്കണമെങ്കിൽ വെറും ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാത്രം വോട്ട് ഷെയർ ഉള്ള മുത്തശ്ശി പാർട്ടികൾക്കും അത് ബാധകമാണ് നേരെ മറിച്ച നമ്മൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല ഈ മഹാരാജ്യം അതിവേഗം ഒരു വംശീയ ജനാധിപത്യമായി രൂപാന്തരം പ്രാപിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി രണ്ടു കൂട്ടരും ഭാവിയിൽ ഒന്നിച്ചു നിന്നാൽ എല്ലാവർക്കും നല്ലതെന്ന് സുധാമേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു